ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാർ. എസ് കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ, അതായത് നമ്മളുടെ ചാനൽ ഐക്കൺ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ചാനലിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെയായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ആ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന നമ്മുടെ ചാനൽ ഐക്കണിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുക. ഇതാ ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മളുടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന യുവർ ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മളുടെ ചാനൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ താഴെ കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയായിരിക്കും ഓപ്പൺ ആവുക. അതിൽ സെർച്ച് ബാറിൽ നമ്മൾ ചേഞ്ച് ചാനൽ ഐക്കൺ അങ്ങനെ ടൈപ്പ് ചെയ്താലും മതി. അതിലെന്തെങ്കിലും താഴെ ഓപ്ഷൻ വരുന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുക ചേഞ്ച് ചാനൽ ഐക്കൺ എന്നുള്ളത്, പ്രൊഫൈൽ പിക്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. പഴയ നമ്മളുടെ ഐക്കൺ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേഞ്ച് അതല്ലെങ്കിൽ റിമൂവ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടുന്ന ചേഞ്ച് ആണ്. അപ്പോൾ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളോട് പിക്ചർ സെലക്ട് ചെയ്യാൻ പറയും. അവിടെ നിന്നാണ് നമ്മളുടെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടത്തേക്കുള്ള ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതാ ഇവിടെ ചോദിക്കുന്നുണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോദിക്കുന്നു ഫോട്ടോ ലൈബ്രറി വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈബ്രറിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പണായി. അപ്പോൾ അതിൽ എൻ്റെ എസ് കെ വ്ളോഗ്സ് എന്നുള്ള ഐക്കണാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ഓക്കെ കൊടുത്തു. അതിനുശേഷം ഡൺ മെയിലിൽ ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ അപ്ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ അപ്ലോഡായി. അപ്പോൾ ഇനി നമുക്ക് ഇത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്രോപ്പൊന്നും ചെയ്യുന്നില്ല, അതേപോലെ തന്നെ അത് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അല്പം സമയം കൊടുക്കും. ഇതാ ഇവിടെ നമ്മുടെ ചാനൽ ഐക്കൺ മാറിക്കഴിഞ്ഞു, അപ്ലോഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ചാനൽ ഐക്കൺ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളിവിടെ ചേഞ്ച് ആയെങ്കിൽ തന്നെ നമ്മൾ ചില സമയത്ത് കമൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് കുറച്ചൊരു മൂന്നാലഞ്ച് മണിക്കൂർ എന്ന സമയത്തേക്ക് നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ ഐക്കൺ തന്നെയായിരിക്കും ചിലപ്പോൾ കാണിക്കുക. അപ്പോൾ അത് രണ്ട് മൂന്ന് ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നമുക്ക് മൊത്തം സിസ്റ്റം മൊത്തം, അതായത് യൂട്യൂബിൽ മൊത്തം അത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനുശേഷം വരുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാനലൊന്ന് ഓപ്പണാക്കി നോക്കാം ഇത് മാറിയിട്ടുണ്ടല്ലെന്ന്. അത് കണ്ടോ ചാനലിൽ ഐക്കൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.